നമസ്കാരം. വിവാഹം രണ്ട് വ്യക്തികളുടെ മാനസിക പൊരുത്തവും ഐക്യത്താലും ഇരുവരും കൂടിച്ചേരുന്ന വേളയാകുന്നു. സാധാരണയായി വിവാഹം രണ്ട് വ്യക്തികളുടെ മാത്രം കൂടിച്ചേരലായി കണക്കാക്കാതെ രണ്ട് കുടുംബങ്ങളുടെ കൂടിച്ചേരലായി കണക്കാക്കപ്പെടുന്നു. വിവാഹത്തിന് അതിനാൽ അനുയോജ്യമായ കുടുംബത്തിൽ നിന്നും ആലോചനകൾ വരുമ്പോൾ അവ സ്വീകരിക്കുകയും ശേഷം ഇരുവരുടെയും ജാതക പൊരുത്തം നോക്കി ഗ്രഹനിലയും പരിശോധിച്ച ശേഷമാണ് ഒരു ആലോചനയുമായി മുൻപോട്ട് പോവുക. എന്നാൽ ചിലർ തനിക്കിഷ്ടപ്പെട്ട ഇണയെ സ്വയം കണ്ടെത്തുന്നതുമാണ്. ചിലർ വലിയ പ്രശ്നങ്ങളെ തരണം ചെയ്ത് ഇത്തരം ബന്ധം വിവാഹത്തിൽ കലാശിക്കുന്നു. എന്നാൽ ചിലർക്ക് ഇത്തരം ബന്ധങ്ങൾ സഫലമാകാതെയും ഇരിക്കുന്നതാണ്. നിങ്ങൾ പ്രണയിച്ച് നഷ്ടപ്പെടുന്നവർ മുൻജന്മത്തിൽ ആരായിരുന്നു എന്നതിനെക്കുറിച്ചും നിങ്ങളുടെ ജീവിത പങ്കാളി മുൻജന്മത്തിൽ ആരായിരുന്നു എന്നതിനെക്കുറിച്ചും മുൻപ് ചെയ്ത വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. സനാതന വിശ്വാസപ്രകാരം 8 തരം വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനാൽ പ്രണയ വിവാഹത്തെക്കുറിച്ചും പുരാണങ്ങളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ജാതകവശാൽ ചില കാര്യങ്ങൾ വന്നു ചേരുന്നതിനാൽ ഒരു വ്യക്തിക്ക് പ്രണയവിവാഹ സാധ്യത ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. കൂടാതെ ചില നക്ഷത്രക്കാർക്കും പ്രണയവിവാഹത്തിന് യോഗം കൂടുതലായി ഉണ്ടാകുന്നു. ഗ്രഹനില പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി പറയുവാൻ സാധിക്കൂ. ഈ വീഡിയോയിലൂടെ പ്രണയവിവാഹ യോഗമുള്ള നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ജാതകത്തിൽ ഓരോ വ്യക്തിയുടെയും കർമ്മഫലം അനുസരിച്ചാണ് ആ വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനില വരുന്നത്. അതിനാൽ ജനന സമയത്താലും ജനന സ്ഥലത്താലും ഗ്രഹനിലയിൽ വ്യത്യാസങ്ങൾ വന്നു ചേരുന്നതുമാണ്. ഇതിനാൽ ഒരേ നക്ഷത്രക്കാർക്ക് ഒരേ ഫലം എന്ന് പൂർണ്ണമായും പറയുവാൻ സാധിക്കുന്നതുമല്ല. ജാതകത്തിൽ ശുക്രൻ, ചൊവ്വ, രാഹു എന്നിവയാൽ ഒരു വ്യക്തിക്ക് പ്രണയവിവാഹത്തിന് സാധ്യത ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാണ്. ശുക്രനും ചൊവ്വയും ഒരു ജാതകത്തിൽ ലഗ്നത്തിൽ 7 ഭാവത്തിലോ 5 ഭാവത്തിലോ 4 ഭാവത്തിലോ അല്ലെങ്കിൽ 12 ഭാവത്തിലോ വന്നാൽ അവർക്ക് പ്രണയവിവാഹത്തിന് സാധ്യത ഏറെയാകുന്നു. അല്ലെങ്കിൽ ശുക്രനും ചൊവ്വയും പരിവർത്തനമോ അഥവാ ദൃഷ്ടി വരികയോ ചെയ്യുമ്പോൾ ഇവർക്ക് വിവാഹം മിക്കവാറും പ്രണയവിവാഹമാകുന്നു. എന്നാൽ രാഹു ഒരു നിഴൽ ഗ്രഹമാകുന്നു. രാഹു ശുക്രന്റെ കൂടെയോ രാഹു ചൊവ്വയുടെ ഒപ്പമോ വന്നാൽ അവർ ദീർഘകാലം ആരും അറിയാതെ പ്രണയിച്ച ശേഷം പെട്ടെന്ന് ഒരു ദിവസം മാതാപിതാക്കളെ അറിയിച്ച് വേഗത്തിൽ പ്രണയവിവാഹം കഴിക്കുന്നതാണ്. ഏഴാം ഭാവത്തിലും 5 ഭാവത്തിലും 12 ഭാവത്തിലും ഇത്തരത്തിൽ ഗ്രഹങ്ങൾ വന്നാൽ വലിയ പ്രശ്നങ്ങൾ കൂടാതെ വിവാഹത്തിൽ കലാശിക്കുന്നതാണ്. എന്നാൽ 8 ഭാവത്തിൽ ഇങ്ങനെ ഗ്രഹനില വന്നാൽ ദീർഘകാലം പ്രണയിച്ച ശേഷം മാത്രം ഒരുമിക്കുവാൻ സാധിക്കുന്നവരാണിവർ. രാഹു ശുക്രൻ അഥവാ ചൊവ്വയോടൊപ്പം വന്നാൽ മിക്കവാറും ഇവർക്ക് അന്യമതസ്ഥരായി വിവാഹത്തിന് സാധ്യത ഏറെയാകുന്നു. അതിനാൽ ഗ്രഹനില പരിശോധിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് പ്രണയവിവാഹമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കൂ. ഇനി പ്രണയവിവാഹത്തിന് സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഭരണി. ശുക്രഗ്രഹം നാഥനായ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. പൊതുവെ ഭാഗ്യാനുഭവങ്ങൾ ഏറെയുള്ള നക്ഷത്രക്കാരാണിവർ. ഇവർ എന്തും പെട്ടെന്ന് മുൻപിൻ നോക്കാതെ മറ്റുള്ളവരോട് പറയുന്നവരാകുന്നു. അതിനാൽ മുൻകോപികൾ എന്ന് പറയാവുന്നതുമാണ്. പൊതുവെ ജീവിതാവസാനം വരെ കഠിനാധ്വാനം ചെയ്യേണ്ട നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർ. ഇവരുടെ പൊതുഫലത്തെക്കുറിച്ച് മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. പൊതുവെ വളരെ നല്ല മനസ്സുള്ള ഈ നക്ഷത്രക്കാർക്ക് പ്രണയവിവാഹത്തിന് സാധ്യത ഏറെ കൂടുതലായി പറയുന്നു. കാർത്തിക. കാർത്തിക നക്ഷത്രക്കാർ സ്വതന്ത്ര ചിന്താഗതിക്കാരായ നക്ഷത്രക്കാരാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാകുന്നു. കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രണയ സാധ്യത ഏറെയാണ്. സ്ത്രീകൾക്ക് പൊതുവെ വിവാഹശേഷം കഷ്ടതകൾ അനുഭവപ്പെടുന്നതുമാണ്. ഇവർക്ക് പ്രണയം ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണെങ്കിലും വിവാഹം വരെ എത്തുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ പ്രണയവിവാഹ സാധ്യത തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല.
രോഹിണി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നക്ഷത്രമായ രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പ്രണയബന്ധങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഏറെയാകുന്നു. എന്നാൽ ഇവരിൽ പല ബന്ധങ്ങളും വിവാഹം വരെ എത്തണം എന്നില്ല. എന്നിരുന്നാലും പ്രണയവിവാഹ സാധ്യത ഇവർക്ക് വന്നു ചേരുന്നതാണ്. മകീരം നക്ഷത്രക്കാർക്ക് പ്രണയ സാധ്യത കൂടുതലാകുന്നു. ഈ നക്ഷത്രക്കാർ മിക്കവരും പ്രണയവിവാഹത്തിന് യോഗമുള്ളവരാകുന്നു. എന്നിരുന്നാലും ഗ്രഹനിലയിൽ വ്യത്യാസമുണ്ടായാൽ ഇത്തരത്തിൽ തന്നെ വിവാഹം നടക്കണം എന്നില്ല. എന്നിരുന്നാലും മകീരം നക്ഷത്രത്തിന് പ്രണയ വിജയവും പ്രണയ വിവാഹ സാധ്യത ഏറെയുമാകുന്നു. തിരുവാതിര നക്ഷത്രം മഹാദേവനുമായി ബന്ധപ്പെട്ട നക്ഷത്രമാകുന്നു. ഈ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ പ്രണയബന്ധങ്ങൾ വന്നു ചേരുവാൻ സാധ്യത ഉണ്ടാകുന്നവരാകുന്നു. ഈ നക്ഷത്രക്കാർക്കും പൊതുവെ പ്രണയ സാഫല്യവും പ്രണയ വിവാഹ സാധ്യതയും കൂടുതലായി പറയപ്പെടുന്നു. എന്നാൽ ജാതകം വിശദമായി നോക്കേണ്ടതാകുന്നു. പൂരം. ശുക്രൻ നക്ഷത്രാധിപനാകുന്ന നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരും തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ സന്തോഷം കണ്ടെത്തുന്നവരാകുന്നു. മറ്റുള്ളവരെ ആകർഷിക്കുവാൻ ഇവർക്ക് പ്രത്യേക കഴിവുള്ളവരാകുന്നു. ഈ നക്ഷത്രക്കാർക്കും പൊതുവെ പ്രണയ വിവാഹ സാധ്യത കൂടുതലാകുന്നു. ചിത്തിര നക്ഷത്രക്കാർക്ക് പൊതുവെ പിടിവാശി ഉള്ളവരാകുന്നു. ആയതിനാൽ ഇവർ ചില കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരുമാണ്. ഇവർക്കും പ്രണയ സാധ്യതയും പ്രണയ വിവാഹ സാധ്യതയും കൂടുതലാകുന്നു. ചോതി. സ്വന്തം കാലിൽ നിൽക്കുവാൻ ആഗ്രഹം കൂടുതലുള്ള നക്ഷത്രക്കാരാണ് ചോതി നക്ഷത്രം. ഇവർ ഒരു പ്രായം കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കുവാൻ ഇവർ സ്വയം പ്രയത്നിക്കുന്നവരാകുന്നു. സ്വതന്ത്ര ബുദ്ധി കൂടുതലുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. ഇവർക്കും പ്രണയവിവാഹ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. വിശാഖം നക്ഷത്രക്കാർക്ക് പ്രണയ ബന്ധങ്ങളിൽ അകപ്പെടുവാൻ സാധ്യത ഏറെയുള്ളവരാകുന്നു. അതിനാൽ തന്നെ പൊതുവെ ഇവർക്ക് കൂടുതലായും പ്രണയ വിവാഹത്തിന് സാധ്യത കാണുന്നതുമാണ്. ഇവരുടെ ഗ്രഹനില വിശദമായി പരിശോധിച്ചാൽ ഈ കാര്യം ഉറപ്പു വരുത്തുവാൻ സാധിക്കുന്നതുമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് പ്രണയ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാരാകുന്നു. എന്നാൽ ഇവർക്ക് അവരുടെ പ്രണയബന്ധങ്ങൾക്ക് സഫലത കുറവാകുന്നതുമാണ്. എന്നിരുന്നാലും പ്രണയവിവാഹ സാധ്യത ഇവർക്കും പറയാതിരിക്കുവാൻ സാധിക്കില്ല. ഇവർക്കും പ്രണയവിവാഹ സാധ്യത അതിനാൽ ഉണ്ടാകുന്നതാണ്. ചതയം നക്ഷത്രക്കാർക്കും പ്രണയ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. ഇവർക്കും ജീവിതത്തിൽ പ്രണയബന്ധങ്ങൾ ഉണ്ടാകുവാനും വിവാഹം വരെ എത്തുവാൻ സാധ്യത ഏറെയാകുന്നു. ഇവർ അതിനാൽ പ്രണയ വിവാഹത്തിന് സാധ്യത കൂടുതലുള്ളവരാകുന്നു. അവിട്ടം നക്ഷത്രക്കാർക്കും പ്രണയവിവാഹ സാധ്യത ഏറെയുള്ള നക്ഷത്രക്കാരാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് പ്രണയബന്ധങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും അവ സഫലമാവുകയും വിവാഹം വരെ എത്തുന്നതുമാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് പൊതുഫലമായി പറയുന്നതാണ് പ്രണയവിവാഹം. എന്നാൽ ഗ്രഹനില കൂടി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാകുന്നു.